എല്ലാവർക്കും എ ജി എ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തരമഹാസമതലത്തെക്കുറിച്ചാണ് എസ് എസ് സി ആർ ടിക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് എസ് എസ് സി ആർ ടിക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ പതിനൊന്ന് നമ്മുടെ ഇന്ത്യ ഏഴാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ പതിമൂന്ന് ഇന്ത്യയിലൂടെ പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ ഏഴ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ ഈ മൂന്ന് ചാപ്റ്ററിനെ ബേസ് ചെയ്താണ് ഇന്നത്തെ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത വസ്തുതകളും നമ്മൾ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ഭൂപ്രകൃതിയെ പ്രധാനമായും നാലായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയായിരുന്നു ഉത്തര ഉത്തരപർവ്വത മേഖല മഹാസമതലം ഉപദ്വീപീയ പീഠഭൂമി തീരപ്രദേശങ്ങളും ദ്വീപുകളും ഉത്തരമഹാസമതലത്തെ കുറിച്ച് ഇന്ന് നമുക്ക് പഠിക്കാം ഏഴ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അതിവിശാലവും ഫലഭൂഷ്ടവുമായ ഭൂഭാഗമാണ് മഹാസമതലം എന്ന് പറയുന്നത് എത്ര ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് മഹാസമതലം വ്യാപിച്ചു കിടക്കുന്നത് ഏഴ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായിട്ട് ചിത്രത്തിലേക്ക് നോക്കുക ആ ഏഴ് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെ രാജസ്ഥാൻ പിന്നെ വരുന്നത് പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ താഴെയായിട്ട് പശ്ചിമബംഗാൾ ഇവിടെ ആസാം ഓക്കെ ഏതൊക്കെയാണ് ഏഴ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ആസാം ൂടി പറയാം രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമബംഗാൾ ആസാം ഉത്തരമഹാസമതലത്തിന്റെ രൂപീകരണം എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് നോക്കാം ഉത്തരപർവ്വത മേഖലയിൽ വരുന്ന ഹിമാലയ പർവ്വതം എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നു ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ച് ഭൗമപാളി മടങ്ങി ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് ഹിമാലയത്തിന്റെ രൂപീകരണ വേളയിൽ തെക്ക് പർവ്വത നിരകൾക്ക് സമാന്തരമായി രണ്ടായിരം മീറ്ററിൽ അധികം താഴ്ചയുള്ള അഗാധ ഗർത്തം സൃഷ്ടിക്കപ്പെട്ടു ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു എങ്ങനെയാണ് ഹിമാലയത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികളുടെ അനേകായിരം വർഷങ്ങളായി തുടർന്നു വരുന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായി അതിവിശാലമായ സമതലം രൂപം കൊണ്ടു ഏതാണ്ട് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലും കിലോമീറ്ററുകളോളം കനത്തിലും അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടുണ്ടായ ഈ സമതലം ഉത്തരമഹാസമതലം എന്നറിയപ്പെടുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിൽ ഒന്നാണിത് ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയും കിലോമീറ്ററുകളോളം കനത്തിലും കൂടാതെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്നും മഹാസമതലം അറിയപ്പെടുന്നു മഹാസമതലം പൊതുവെ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലമെന്ന് അറിയപ്പെടുന്നു വളരെയധികം ഫലപൂഷ്ടിയുള്ള എക്കൽ മണ്ണ് ഈ സമതലത്തിന്റെ സവിശേഷതയാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിവിശാലമായതും നിരപ്പായതുമായ ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ ഹിമാലയ പർവ്വത നിരകൾക്ക് തെക്കുഭാഗത്ത് വിശാലമായ ഒരു സമതലമുണ്ട് ഹിമാലയത്തിൽ നിന്നും നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന എക്കൽ മണ്ണ് നിക്ഷേപിച്ചാണ് ഈ സമതലങ്ങൾ രൂപപ്പെട്ടത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലങ്ങൾ എന്നാണ് ഈ സമതല പ്രദേശം അറിയപ്പെടുന്നത് ഈ ഫലഭൂഷ്ടമായ സമതലങ്ങളിൽ ഗോതമ്പ് നെല്ല് ചോളം കരിമ്പ് മുതലായ അനേകം വിളകൾ കൃഷി ചെയ്യുന്നു അതിനാൽ ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്ന ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാറുണ്ട് ഇന്ത്യയുടെ ഭക്ഷ്യക്കലവറ എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ പിന്നെ വരുന്നത് ആസാം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം സമതലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ഒഴുക്കിക്കൊണ്ടുവന്ന എക്കൽ മണ്ണ് നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ഈ സമതലം സമുദ്രം ഉത്തരമഹാസമുദ്രം എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണിത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഉത്തരമഹാസമുദ്രമാണ് ഗോതമ്പ് ചോളം നെല്ല് കരിമ്പ് പരുത്തി പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെ ഉത്തരമഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതിയാണ് ഉത്തരമഹാസമതലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലമാണ് മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ ഉത്തരമഹാസമതലത്തിലാണുള്ളത് എന്തിനായിരിക്കും അത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വിളകൾ മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് റെയിലിന്റെയും റോഡിന്റെയും ആവശ്യകതയുണ്ട് കൂടാതെ കൃഷി ചെയ്യാനായിട്ട് കനാൽ സൗകര്യം ആവശ്യമാണ് അപ്പോൾ മറ്റു ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ച് റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി എന്ന് പറയുന്നത് മഹാസമതലമാണ് ഹിമാലയത്തിന് തെക്കും ഉപദ്വീപീയ പീഠഭൂമിക്ക് വടക്കായും സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത് എക്കൽ മണ്ണാൽ സമ്പുഷ്ടമാണ് ഉത്തരമഹാസമതലം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരമഹാസമതലം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗവും മഹാസമതലമാണ് ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം എന്ന് പറയുന്നത് മഹാസമതലമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് മഹാസമതലമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മഹാസമതലം േറിയ ഫലപൂഷ്ടിയുള്ള ഈ സമതല പ്രദേശങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഭക്ഷ്യധാന്യങ്ങളും കരിമ്പും ഉൽപ്പാദിപ്പിക്കുന്നത് അനേകം നഗരങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ മേഖല ലോകത്തിലെ ജനസാന്ദ്രതയേറിയ മേഖലകളിൽ ഒന്നാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവിളകളെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്തിക്കാൻ റെയിൽ റോഡ് ഗതാഗത മാർഗങ്ങളുടെ നല്ലൊരു ശൃംഖല സഹായിക്കുന്നു സമതലത്തെ ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തെ നാല് ഭാഗങ്ങളായി പ്രധാനമായും തരംതിരിച്ചിട്ടുണ്ട് ഉത്തര ഉത്തരമഹാസമതലത്തെ ഏതേതു നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നതിന്റെ അടിസ്ഥാനമാക്കി നാല് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം സമതലത്തിന്റെ പേര് പഞ്ചാബ് ഹരിയാന സമതലം ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ എന്ന് പറയുന്നത് സിന്ധുവും പോഷക നദികളും അടുത്തത് രാജസ്ഥാനിലെ മരുസ്തലി ബാഗർ സമതലങ്ങൾ ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ലൂണി സരസ്വതി നദികൾ അടുത്തത് ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും ഒന്നുകൂടി പറയാം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഭൂരൂപീകരണത്തിന് കാരണമാകുന്ന നദികളാണ് സിന്ധുവും പോഷക നദികളും രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ലൂണി സരസ്വതി നദികൾ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും ചിത്രത്തിലേക്ക് നോക്കുക ചിത്രത്തിൽ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഈ ഭാഗമാണ് രാജസ്ഥാനിലെ മരുസ്തലി ബാഗർ സമതലം ഈ വരുന്ന വലിയൊരു പോർഷനാണ് ഗംഗാ സമതലം ഈ വരുന്ന ഭാഗമാണ് ബ്രഹ്മപുത്ര സമതലം ഒന്നുകൂടി പറയാം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാനിലെ മരുത്തലി ബാഗർ സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര സമതലം പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം സിന്ധു നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് രൂപം നൽകിയ വിശാലമായ സമതല പ്രദേശമാണ് പഞ്ചാബ് ഹരിയാന സമതല പ്രദേശം ഗോതമ്പ് ചോളം കരിമ്പ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന വിളകൾ രാജസ്ഥാനിലെ മരുത്തലി ബാഗർ സമതലം മഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് ഈ മരുഭൂമിക്ക് ധാർ എന്നാണ് പേര് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഈ മരുഭൂമിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത് ജയ്സാൽമീർ ആണ് അതെവിടെ സ്ഥിതി ചെയ്യുന്നു ധാർ മരുഭൂമിയിൽ ലൂണി നദിയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സരസ്വതി നദിയുമാണ് മരുസ്തലീ ബാഗർ സമതല ഭാഗത്തിന്റെ രൂപീകരണത്തിൽ പങ്കുവഹിച്ചിട്ടുള്ളത് ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന ഒരു നദിയായിരുന്നു സരസ്വതി നദി ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി ഈ നദി അപ്രത്യക്ഷമാകാൻ ഇടയായി ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്നാണ് ലൂണി നദിയുടെയും അപ്രത്യക്ഷമായ സരസ്വതി നദിയുടെയും നിക്ഷേപണ പ്രവർത്തന ഫലമായി രൂപം കൊണ്ട സമതല പ്രദേശമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങൾ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറഞ്ഞ അളവിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാന്റെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് മരുസ്തലി എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ജനവാസം തീരെ കുറവാണ് അയൽ സംസ്ഥാനങ്ങളിൽ ഗോതമ്പ് ചോളം എന്നിവ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ ജോവർ ബെജ്ര തുടങ്ങിയ വിളകളാണ് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ജോവർ ബെജ്ര അതിന് കാരണം എന്തായിരിക്കും ഈ വിളകളുടെ വളർച്ചയ്ക്ക് വെള്ളം കുറഞ്ഞ അളവിൽ മതി ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മരുഭൂമിയുമണ്ണാണ് ഇവിടെ കാണപ്പെടുന്നത് മുൾച്ചെടികളും ചെടികളും കുറ്റിക്കാടുകളുമാണ് ഇവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു എന്നാണ് കണക്ക് പറയുന്നത് രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസത്തിൽ ലഭിക്കുന്നു എന്നാണ് പറയുന്നത് മഹാസമതലത്തിലെ മരുസ്ഥലി ഭാഗർ പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനമാണ് മരുഭൂമി മണ്ണ് അല്ലെങ്കിൽ ഡെസേർട്ട് സോയിൽ മഹാസമതലത്തിലെ മരുസ്തലീ ഭാഗർ പ്രദേശങ്ങളിലെ പ്രധാന മണ്ണിനം എന്ന് പറയുന്നത് മരുഭൂമി മണ്ണാണ് ഈ മണ്ണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലവണാംശം കൂടുതലുള്ള ഈ മണ്ണിൽ ഈർപ്പത്തിന്റെ അംശം തീരെ കുറവാണ് മരുഭൂമി മണ്ണിന്റെ പ്രത്യേകത എന്താണ് ലവണാംശം കൂടുതലുണ്ട് എന്നാൽ ഈ മണ്ണിൽ ഈർപ്പത്തിന്റെ അംശം തീരെ കുറവാണ് ഫലഭൂഷ്ടി താരതമ്യേന കുറഞ്ഞ ഈ മണ്ണിൽ ജൈവാംശം കുറവാണ് ഈ പ്രദേശങ്ങളിലെ കൃഷി പ്രധാനമായും ആശ്രയിക്കുന്നത് ജലസേചന സൗകര്യത്തെയാണ് ഇന്ദിരാഗാന്ധി കനാൽ ജലസേചന പദ്ധതി നടപ്പാക്കിയതിന്റെ ഫലമായി ഈ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് ഗോതമ്പ് ബജ്ര മുതലായ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട് അതാണ് ഗംഗാ സമതലം ഗംഗാ സമതലത്തിന് രൂപീകരണമായ നദികൾ എന്ന് പറയുന്നത് ഗംഗയും പോഷക നദികളുമാണ് ഗംഗാ സമുതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊള്ളുന്ന ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ഗാ സമതലത്തിന് കീഴ്ഭാഗത്തായി രൂപം കൊണ്ടിട്ടുള്ള ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്നറിയപ്പെടുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ എന്നറിയപ്പെടുന്നതും സുന്ദർബൻ ഡെൽറ്റയാണ് അടുത്തതാണ് ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം വരുന്നത് ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിട്ടുള്ളത് ബ്രഹ്മപുത്രയുടെയും അവയുടെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് മഹാസമതലത്തിലെ നാല് പ്രധാന ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉത്തര മഹാസമതലത്തിലെ പ്രധാനപ്പെട്ട നാല് ഭൂപ്രദേശങ്ങളെ കുറിച്ചാണ് ഏതൊക്കെയാണത് ബാബർ ടെറായി ഭംഗർ ഖാദർ ഏതൊക്കെയാണ് ബാബർ ടെറായി ഭംഗർ ഖാദർ ഇനി ബാബർ എന്താണെന്ന് നോക്കാം സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി എട്ടു മുതൽ പതിനാറ് കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി എട്ട് മുതൽ പതിനാറ് കിലോമീറ്റർ വരെ വിസ്തൃതിയിൽ പാറക്കഷ്ണങ്ങൾ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശമാണ് ബാബർ വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശം കൂടിയാണ് ബാബർ വ്യാപകമായ എക്കൽ അവസാദങ്ങൾക്കിടയിൽ ജലപ്രവാഹം അപ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ബാബർ കൃഷിക്ക് അനുയോജ്യമല്ലാത്ത പ്രദേശം കൂടിയാണ് പാബർ അടുത്തത് ടെറായി വാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഇടുങ്ങിയ പ്രദേശമാണ് ടെറായി വാബർ പ്രദേശത്തിന് തെക്കായി സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ഇടുങ്ങിയ പ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്ത് അപ്രതീക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും പ്രത്യക്ഷമാകുന്ന പ്രദേശമാണ് ടെറായി ധുദുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് ടെറായി ഫാബർ പ്രദേശത്ത് അപ്രതീക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും പ്രത്യക്ഷമാകുന്നത് ടെറായിയിലാണ് ധുദുവ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ടെറായി ഭൂപ്രദേശത്താണ് ഉത്തരമഹാസമതലത്തിലെ മണ്ണിനങ്ങൾ ഉത്തരമഹാസമതല പ്രദേശത്തിലെ പഞ്ചാബ് ഹരിയാന സമതലം ഗംഗാ സമതലം ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് ഈ സമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപത്തെ ഭംഗാർ എന്നും പറയുന്നു സമതല പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ ഖാദർ എന്നും പഴയ എക്കൽ നിക്ഷേപത്തെ ഭംഗർ എന്നും പറയുന്നു നദീതീരങ്ങളിലും ഡെൽറ്റ പ്രദേശങ്ങളിലും സമർത്ഥമായി കാണപ്പെടുന്ന എക്കൽ മണ്ണിന് ഉയർന്ന ഫലപൂഷ്ടിയാണുള്ളത് കരിമ്പ് ഗോതമ്പ് പുകയില എണ്ണക്കുരുക്കൾ മുതലായവയുടെ ഉത്പാദനത്തിന് വളരെയധികം ഗുണകരമായ മണ്ണിനമാണ് എക്കൽ മണ്ണ് നദീതടങ്ങളിൽ രൂപം കൊള്ളുന്ന പഴയ എക്കൽ മണ്ണ് അല്ലെങ്കിൽ സമതല പ്രദേശങ്ങളിലെ പഴയ എക്കൽ മണ്ണിനെ എന്നും പുതിയതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണിനെ ും പറയുന്നു മഹാസമുദ്രം എന്ന ക്ലാസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് പരമാവധി എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ ഒരു ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഒരു ക്ലാസ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക താങ്ക്